മാൻ ഈസ് ദ ഓൺലി ക്രീച്ചർ ഹു റിഫ്യൂസസ് ടു ബി വാട്ട് ഹീ ഈസ്. ഇതിൽ നിന്നും ഇഫ് ഹി ഹാസ് എ കൺസൈൻസ് ഹി വിൽ സഫർ ഫോർ ഹിസ് മിസ്റ്റേക്ക്. ദാറ്റ് വിൽ ബി ഹിസ് പണിഷ്മെൻറ്റ് ആസ് വെൽ ആസ് ദ പ്രിസൺ. ഇതിലേക്കുള്ളൊരു യാത്രയുണ്ട്. ശക്തനായി നിന്ന് ചുറ്റുമുള്ളതിനെയെല്ലാം പ്രതിരോധിക്കുകയും തൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് പുറമേക്കും തന്നോട് തന്നെയും വെളിപ്പെടുത്താതെ ഇരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തി കുറ്റബോധത്തിൻ്റെ തടവിലാവുന്നത് വരെയുള്ളൊരു യാത്ര. പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ച് തൻ്റെ മുന്നിൽ തന്നെ പരാജയപ്പെടുന്ന മനുഷ്യൻ. ഈയൊരു ചിന്തയെ മറ്റൊരു തരത്തിൽ ഞാനിന്ന് വായിച്ചു. പിടിക്കപ്പെടുവോളം എല്ലാവരും നല്ലവരാണ്. ആരാണ് ആദ്യം പിടികൊടുക്കുക എന്ന മത്സരവും നീറ്റലും മാത്രമേ നമുക്കിടയിൽ ബാക്കിയുള്ളൂ. ഉള്ളിലുള്ളതിനെ ഭയക്കുന്ന വെറും മാളങ്ങളാണ് മനുഷ്യർ. കെ എസ് രതീഷ് മാളം എന്ന കഥയിൽ എഴുതിയ വരികളാണ്. ഈ വരികൾക്ക് ശേഷം എഴുത്തുകാരൻ ഒരു ചൂണ്ടക്കുളത്ത് എറിയുന്നുണ്ട്. കൃത്യമായും വായനക്കാരൻ്റെ ഹൃദയത്തിൽ കൊരുക്കുന്ന ഒന്ന്. കഥ കഴിയും വരെ അത് അവനെ അനങ്ങാൻ പോലും അനുവദിക്കുന്നില്ല. വേട്ടക്കാരൻ ഇരയായി മാറുന്ന മാജിക് ഈ കഥ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും പെരുമാറ്റം 100% സത്യസന്ധമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സ്വയം വാറ്റുകയും അത് മറ്റുള്ളവരെ കൊണ്ട് മൂക്ക് മുട്ടെ കുടിപ്പിക്കുമ്പോഴും ഒരു തുള്ളി പോലും കുടിക്കാത്ത ലാസർ തന്നിലേക്ക് തന്നെ ഉൾവലിയുന്ന തനിക്ക് ചുറ്റും ദുരൂഹതയുടെ ആവരണമുള്ള സാമുവൽ. റോയിയുടെ സന്തോഷവും സ്വപ്നങ്ങളും നിറങ്ങളും ജീവിതത്തിലെ വെളിച്ചവും വരെ റദ്ദ് ചെയ്താണ് ലാസർ അയാൾക്ക് മുന്നിൽ വാതിലുകൾ ഓരോന്നായി അടച്ച് പുറംലോകമായുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ചിറങ്ങിപ്പോകുന്നത്. ശബ്ദത്തെ മാത്രം അയാൾക്ക് കേൾക്കാനായി വിട്ടുകൊടുക്കുന്നു. മാളത്തിൻ്റെ അങ്ങേയറ്റത്ത് ഇരുട്ടിൻ്റെ ഭയത്തിൽ രൂപമില്ലാത്ത ശബ്ദങ്ങൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെടുന്ന റോയ്. കഥയുടെ അവസാന ഭാഗം എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയത്തിൻ്റെ ഒരു മുഴക്കമുണ്ടാവും. കഥ വായിച്ച് അവസാനിക്കുമ്പോൾ അതൊരു മൂളലായി തലയ്ക്കുള്ളിൽ ഒരു തരിപ്പുണ്ടാവും. കുറേയധികം നേരത്തേക്ക് അത് നമ്മെ പിന്തുടരും.